നമസ്കാരം. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാനോ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുന്നതോ ആശ്വാസത്തിനും സമാധാനത്തിനും വഴിയൊരുക്കുവാനിടയുണ്ട്. മറ്റ് ചിലർക്ക് കഴിഞ്ഞ 6-7 മാസമായിട്ട് ജന്മനാട്ടിൽ വന്നവർക്ക്, വിദേശത്തു നിന്നും ജന്മനാട്ടിൽ വന്നവർക്ക്, ഒരുപക്ഷെ അവിടെ ജീവിത പങ്കാളിക്ക് ഉദ്യോഗത്തിൽ നേട്ടമില്ലാത്തത് കൊണ്ടായിരിക്കാം, ആനുകൂല്യങ്ങളെല്ലാം വെട്ടിക്കുറയ്ക്കുന്നത് കൊണ്ടായിരിക്കാം, എന്തായാലും വേണ്ടില്ല, ഇനി മുതൽ ജോലി എന്നുള്ള സങ്കല്പത്തോടുകൂടി വിദേശത്തേക്ക് തിരികെ പോകുവാനുള്ളൊരവസരം പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന കർമ്മമണ്ഡലങ്ങളിലെല്ലാം പ്രതീക്ഷിച്ചതിലുപരി അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. നിർത്തിവച്ച വ്യാപാര വിപണന വിതരണ മേഖലകൾ ആധുനിക സംവിധാനം അവലംബിച്ചും കൊണ്ടും പുതിയ പ്രചരണ രീതികൾ ആവിഷ്കരിച്ചും കൊണ്ടും അവലംബിക്കുവാനുള്ളൊരവസരം സ്വീകരിക്കുന്നത് വളരെ നല്ല നിലയിൽ നേട്ടമുണ്ടാക്കിത്തരും. ഈ ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തുടക്കം കുറിക്കുവാനോ ഏറ്റെടുക്കുവാനോ ഉള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും രണ്ടാമത്തെ പകുതിയിൽ ഓണക്കാലത്തിനോടനുബന്ധമായി എന്ന സങ്കല്പത്തോടുകൂടി തന്നെ വിനോദയാത്രകൾക്ക് അവസരം വന്നു ചേരുന്നത് ഒരു പക്ഷേ ബന്ധുമിത്രാദികളോടൊപ്പമായിരിക്കാം, അതിനൊരവസരം പോലും സ്വീകരിക്കുവാൻ ഇടയുണ്ട്. മറ്റു ചിലർക്ക് അന്യദേശത്ത് വസിക്കുന്ന പുത്രപൗത്രാദികളോടൊപ്പം ഓണക്കാലം ചെലവഴിക്കാനായിട്ട് വിദേശത്തേക്ക് യാത്ര പുറപ്പെടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. 6-7 മാസം താമസിക്കുക എന്ന സങ്കല്പത്തോടുകൂടിയായിരിക്കാം. എന്നിരുന്നാൽ പോലും ആയതിനുള്ളൊരു സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് ഏറ്റെടുക്കുവാനുള്ള സാധ്യത കാണുന്നതുമുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ ധ്രുവീകരണം വേണ്ടി വരുമെങ്കിൽ പോലും പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ളൊരു അവസരങ്ങളോ നേട്ടങ്ങളോ വളരെ കുറവാവും എന്ന ധാരണയോടുകൂടി തന്നെ മറ്റുള്ളവർക്ക് കൈമാറുവാനുള്ളൊരവസരം വന്നു ചേരുവാനിടയുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കും. പൂർത്തിയാക്കിയ ഗ്രഹത്തിൽ ഗ്രഹപ്രവേശന കർമ്മം നിർവഹിക്കുവാനുള്ള സാധ്യത കാണുന്നു. മറ്റു ചിലർക്ക് വിദേശത്ത് താമസിക്കുന്നവർക്കാണെങ്കിൽ പോലും ജന്മനാട്ടിലുള്ള വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിയിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശങ്ങൾ നേടുകയും ഒരു പക്ഷേ ചില മാറ്റങ്ങളൊക്കെ പ്ലാനിലെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് തുടക്കം കുറിക്കുവാനൊരവസരം ഉണ്ടായിത്തീരും. കലാ കായിക മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ വരുന്ന ഏപ്രിൽ മാസത്തിൻ്റെ ഉള്ളിൽ അവതരിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. പരിശീലനത്തിന് മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ തുടക്കം കുറിക്കുവാനിടയുണ്ട്. മംഗളകർമ്മങ്ങളിലും വിരുന്ന് സൽക്കാരത്തിലും പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനും അവസരമുണ്ടായിത്തീരും. എന്ന് മാത്രമല്ല, കഴിഞ്ഞ 2-3 വർഷമായിട്ട് ബന്ധുമിത്രാദികളെയോ സുഹൃത്തുക്കളെയൊക്കെ കാണാൻ സാധിക്കാത്തതിൻ്റെ ആ ഒരു വിമ്മിഷ്ടവും സ്വസ്ഥതക്കേടുകൾക്കൊക്കെ തന്നെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും സത്യാവസ്ഥകളും സുതാര്യമുള്ള ചിന്തകളും മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ പ്രവർത്തിക്കാവൂ. ആത്മപ്രഭാവത്താൽ പലവിധത്തിലുള്ള ദുഷ്കീർത്തികളെയും അതിജീവിക്കാൻ അവസരം ഉണ്ടായിത്തീരും. സമൂഹത്തിൽ ഉന്നതരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു വിഭാഗം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സൽക്കീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. മേലധികാരികളുടെ അഭാവത്താൽ ചുമതലകളെല്ലാം കൃത്യമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നത് വഴി ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് കക്ഷിരാഷ്ട്രീയ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്നവരോടൊപ്പം പങ്കുചേരുകയും സ്വല്പം ആധ്യാത്മികമായിട്ടുള്ള ചിന്തകളോട് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനാൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടായിത്തീരും. കുടുംബാംഗങ്ങളിൽ നിന്നും തൃപ്തികരമായിട്ടുള്ള സമീപനം വന്നു ചേരുവാൻ ഇടയുണ്ട്.
പല പ്രകാരത്തിലും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരുവാൻ ഇടവരുമെങ്കിൽ പോലും വ്യായാമം യോഗയൊക്കെ സ്ഥിരമായിട്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുന്നതിനാൽ ഒരുപക്ഷെ സാംക്രമിക രോഗങ്ങളോ പകർച്ചവ്യാധികളോ അതിജീവിക്കാൻ പോലും സാധ്യത കാണുന്നതുമുണ്ട്. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ അവസരമുണ്ടായിത്തീരും. മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും അനുഗ്രഹാശിസ്സുകളാൽ ഏറ്റെടുക്കുന്ന കർമ്മമണ്ഡലങ്ങളിൽ വിജയം കൈവരിക്കുവാനിടയുണ്ട്. ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാനും വേണ്ടപ്പെട്ട നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ളൊരവസരത്തിന് യോഗം കാണുന്നുണ്ട്. അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങളെ അനശ്വരമാക്കുവാനുള്ള സാധ്യത കാണുന്നു. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടി ഇതായിട്ടൊരു ജോലി കിട്ടുന്നത് വഴി സമാധാനവും സ്വസ്ഥതയും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ബഹുമുഖ പ്രതിഭകളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ചില ത്യാഗങ്ങളെല്ലാം സഹിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കാർഷികമായിട്ടുള്ള മേഖലയിൽ നിന്നും ആദായം വർദ്ധിക്കുന്നത് വഴി സമാന ചിന്താഗതിയുള്ളവരെയും കർഷകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനുള്ള സാധ്യത കാണുന്നു. ഏതൊരു കാര്യങ്ങളും പ്രാരംഭത്തിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകുവാനിട വരുമെങ്കിലും ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അശ്രാന്ത പരിശ്രമം വേണ്ടി വരുമെന്ന ധാരണയോടുകൂടി തന്നെ പ്രയത്നിക്കാൻ സ്വയമേവ തയ്യാറാകുന്നത് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ അത്തം നക്ഷത്രക്കാർക്ക് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ഏർപ്പെടുവാനൊരവസരമുണ്ടാകുമെങ്കിൽ പോലും പഠിച്ച വിദ്യയിലോട് ബന്ധപ്പെട്ട് മാത്രം പ്രവർത്തിക്കാനുള്ളൊരു സ്വയമേവ തീരുമാനിക്കുന്നതും മറ്റ് ചില മേഖലകളെല്ലാം ഒഴിവാക്കും. ഒരുപക്ഷെ ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ നിന്നും അതിന് ക്രിയാത്മകമായി പ്രവർത്തിക്കാനുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ തന്നെ സ്വീകരിച്ചുകൊണ്ട് നിലവിലുള്ള പ്രസ്ഥാനം നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള ഒരു അതിനോ അതാത് മേഖല തത്തുല്യമായിട്ടുള്ളവരെ ജോലിക്കാരെ നിയമിച്ചുകൊണ്ടും മറ്റ് ചിലർക്ക് പരിശീലനം നൽകിക്കൊണ്ടും ഉദ്ധരിക്കുവാനുള്ളൊരവസരത്തിന് അവസരം വന്നു ചേരും. 4 മാസമായി അതിൻ്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുവാനും വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കുവാനുമുള്ളൊരു സാധ്യതയുള്ളത് കഴിഞ്ഞൊരു 4 മാസമായി തുടക്കം കുറിച്ചിട്ട്, എന്നാൽ കൃത്യമായിട്ടുള്ളൊരു പദ്ധതി ആവിഷ്കരിക്കുക എന്നതൊരു പക്ഷേ ഈ അവലംബിക്കുക എന്നതൊക്കെ തന്നെ ഒരു പക്ഷേ ഈ മാസത്തിൻ്റെ 2-ാമത്തെ പകുതിയിലായിരിക്കും തുടക്കം കുറിക്കുവാനൊരവസരം ഉണ്ടാകുന്നത്. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാനൊരവസരമുണ്ടായിത്തീരും. അറിവുള്ള വിഷയങ്ങൾ അതിനേക്കാൾ ഭംഗിയായി അവതരിപ്പിക്കുന്നത് വഴി ആശ്ചര്യം അനുഭവപ്പെടുവാനുള്ള യോഗമുണ്ട്. ദൃഷ്ടിപഥത്തിലുള്ള പല കാര്യങ്ങളിലും സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നത് വഴിയും മിഥ്യാധാരണകളെ ഒഴിവാക്കിക്കൊണ്ട് ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നത് വഴി പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുവാനുള്ള സാധ്യത കാണുന്നതുമുണ്ട്. വരുന്ന ഏപ്രിൽ മാസത്തിൻ്റെ മുൻപ് പൂർത്തീകരിക്കുന്ന ചില പദ്ധതികളൊക്കെ ഏറ്റെടുക്കുവാനിടയുണ്ട്. എന്നാൽ കൃത്യമായിട്ട് അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പിന്നീടും ഒരു 4-5 മാസം പൂർത്തീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതിന് തക്കവണ്ണം പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കാത്ത കാര്യങ്ങൾ മാത്രമേ ഏറ്റെടുക്കാവൂ, അല്ലാത്ത നിലയിൽ നഷ്ടം സംഭവിക്കുവാൻ സാധ്യത കാണുന്നതുമുണ്ട്. മനസ്സിൻ്റെ ആധി പലപ്പോഴും ഉണ്ടായിത്തീരുവാനിട വരുമെങ്കിലും യോഗയും പ്രാണായാമവും അതിലുപരി പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും ആരാധനാലയ ദർശനവും അനുകൂലമായിത്തീരും. ഇതിൻ്റെ വെളിച്ചത്തിൽ ചില ആധ്യാത്മികാത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കുവാനും വളരെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുന്നത് വഴി തൊഴിൽപരമായിട്ടും കുടുംബപരമായിട്ടും സമാധാനമുണ്ടായിത്തീരുവാനിടയുണ്ട്. ഗർഭിണികൾക്ക് ഈ ഒരു മാസത്തിൽ കുറച്ചൊരു വിശ്രമം വേണ്ടി വരുവാനിടയുണ്ട്. ഒരു പക്ഷേ ഉദ്യോഗസ്ഥലത്ത് നിന്നും ഗൃഹത്തിൽ ഇരുന്നും കൊണ്ട് ജോലി ചെയ്താൽ ഉള്ളൊരു അനുമതി തേടുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. വിശ്വസ്ത സേവനത്തിലെ പ്രശസ്തി പത്രം ലഭിക്കുവാനിടയുണ്ട്. പലപ്പോഴും നിഷ്കർഷയോടുകൂടി പല കാര്യങ്ങളും ഏറ്റെടുക്കുന്നതിനാൽ
ചില ജോലിക്കാർക്കും സഹപ്രവർത്തകർക്കൊക്കെ തന്നെ വിമുഖത ഉണ്ടാകുവാനിട വരുമെങ്കിൽ പോലും അവരുടെ ഭാവിക്കും നല്ലതാണ് എന്ന നിർദ്ദേശങ്ങൾ നൽകുവാനുള്ള സാധ്യത കാണുന്നു. ചെലവിനങ്ങളൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴി ആശ്വാസമുണ്ടായിത്തീരും. കലാ സാഹിത്യം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിക്കും അവസരങ്ങൾക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. ജീവിത നിലവാരം വർദ്ധിച്ചതിനാൽ നിലവിലുള്ള ഗൃഹം ഒരുപക്ഷെ രണ്ട് വിധത്തിലായിരിക്കാം. അച്ഛനമ്മമാരെ ഒരുമിച്ച് താമസിപ്പിക്കുവാൻ തക്കവണ്ണം കൂടുതൽ മുറികളുള്ള ഗൃഹം വാടകയ്ക്കെടുക്കുവാനോ വാങ്ങിക്കുവാനോ താമസിക്കുന്നതിൻ്റെ സമീപത്തുള്ള ഒരു ഗൃഹം വാടകയ്ക്കെടുക്കുവാനോ തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രവർത്തന മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട സാമ്പത്തിക ആവശ്യത്തിന് ഒരുപക്ഷെ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ കടം വാങ്ങുവാനും രണ്ടാമത്തെ പകുതിയിൽ തിരിച്ചു കൊടുക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി അനുവർത്തിക്കുന്ന പല ജോലിക്കാർക്കും സ്ഥാനക്കയറ്റം നൽകുവാനും സാമ്പത്തികമായിട്ടുള്ള നേട്ടം വർദ്ധിപ്പിക്കുവാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. അധികൃതരുടെ പ്രീതി നിമിത്തം മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. ഗുരു ഉപദേശത്താൽ അബദ്ധങ്ങളെ അതിജീവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കുവാനിടയുണ്ട്. വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് സ്ഥിരം താമസിക്കുവാനുള്ളൊരനുമതി ലഭിക്കുന്നത് വഴി ഇനി മറ്റൊരു ഉദ്യോഗത്തിന് പരിശ്രമിക്കുകയും അപേക്ഷകൾ നൽകുകയും ചെയ്യുവാനുള്ള സാധ്യത കാണുന്നു. ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന കർമ്മ മണ്ഡലങ്ങളിലെല്ലാം പ്രതീക്ഷിച്ചതിലുപരി വിജയം കൈവരിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ചില ജോലിക്കാരെ മാറ്റി ഉത്സാഹികളായ ചില ജോലിക്കാരെ നിയമിക്കുന്നത് വഴി ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ തന്നെ കണ്ടു തുടങ്ങുവാനും ഈ ഒരു നില തുടരുവാനും തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പോലും ജോലിയോടൊപ്പം തന്നെ അനുവർത്തിക്കുവാനിടയുണ്ട്. അവധി ലഭിക്കാത്തതിനാൽ മാതാപിതാക്കളെ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ഓണം വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ അനുവർത്തിക്കുവാനും ആചരിക്കുവാനുമുള്ള തീരുമാനത്തിന് ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. ദമ്പതികൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെച്ചും കൊണ്ട് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരും. കഴിഞ്ഞ 3-4 വർഷമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതൊന്നും നടക്കാത്തതിൻ്റെ വെളിച്ചത്തിലായിരിക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ തയ്യാറാവുന്നത്. പലപ്പോഴും പല വിധത്തിലുള്ള അസുഖങ്ങളും വന്നു ചേരുന്നത് വഴി പ്രതിരോധ ശക്തി കുറയുന്നുണ്ടോ എന്നൊരു ധാരണയോടുകൂടി ഇതരമായിട്ടുള്ള ചികിത്സാ രീതികളെല്ലാം അവലംബിക്കുവാൻ പോലും സാധ്യതയുണ്ട്. ഇതാണ് ചിത്രനക്ഷത്രക്കാരുടെ ഈ ഓഗസ്റ്റ് മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. നമസ്കാരം.